الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، السلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سهيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഞാൻ അതല്ല പറഞ്ഞത്, ആളുകളോട് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്. ഞാൻ ഒരാള് മുന്നിൽ കസാലയിൽ ഇരിക്കും, ഈ ഫ്രണ്ട് ഫുൾ ആള് എല്ലാവരും മുന്നിലിരിക്കാനാ പറഞ്ഞത്. അതിനാ ബാക്കിൽ നിന്ന് വിളിച്ചത്, ബാക്കിൽ നിന്ന് വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് മുന്നിന്ന് ഒരാളെ വിളിച്ചത്. ബഹുമാനമുള്ള സദാത്തുക്കൾ, പണ്ഡിതന്മാർ, മാന്യ സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട തഖാഫിയുടെ ദർസിന്റെ വാർഷിക സമ്മേളനത്തിലാണ് നാം ഇവിടെ സംഗമിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ പെർണ സഴദി, ഡോക്ടർ അബ്ദുർ റഷീദ് സൈനി, നമ്മളെ ഉപ്പള്ളി തങ്ങള്, കെ പി അബൂക്കർ സാഹിബ്, അങ്ങനെ സക്ലേശ്പുറ അബ്ദുൽ ഹക്കീം സാഹിബ് അടക്കം, നമ്മുടെ നാസർ വാളന്നൂർ, ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു കബൂൽ നൽകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഇൽമിന്റെ ബഹുമാനം വലിയ നിലക്ക് പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവനാടിയാണ്, ജീവനാണ് ഇൽമു. ദീൻ ഇവിടെ നിലനിൽക്കാൻ മതപരമായ അറിവ് ലാസിമാണ്. അതില്ലാണ്ട് പോയാൽ ദീനിന് കോട്ടം സംഭവിച്ചേക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു, ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു, അത് ആസിക്ക് അല്ലാഹു കൊടുക്കൂല. നാഫിയായ ഇൽമു, അമ്പിയാക്കളുടെ സ്വത്താണ് ഇൽമു. അമ്പിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവർ അല്ല, വലാക്കി വറസുൽ ഇൽമു, അവർ ഇൽമിനെ അനന്തരപ്പെടുത്തിയ മഹാന്മാരാണ്.
ആ അമ്പിയാക്കളുടെ വിറാസത്തിന്റെ അഹലുകാരാകുന്ന ഉലമാ, അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രാജ്യത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ വലിയ ദർസുകളും ദീനീ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നമ്മുടെ പ്രവർത്തനം കാരണം മുആദ് തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപിരിയുന്ന ആ അവസ്ഥ ചിന്തിക്കാൻ കഴിയാതെ കരഞ്ഞുപോയി ബഹുമാനപ്പെട്ടവർ. ഗുരുവര്യരും കൂടിയായ തങ്ങൾ ശിഷ്യരായ മുആദ് തങ്ങൾ അണച്ചുകൂട്ടിയിട്ട് പറഞ്ഞതാണ്, മോനെ മുആദ്, യാ മുആദ്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ വാക്കുകാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, ദഅവത്ത് കാരണം, ഭാവം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, ഹിദായത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുന്യാവും ദുന്യാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദഅവത്താണ്. അപ്പൊ ദീനി ദഅവത്ത്, അതിനോട് കടപിടിക്കുന്ന മറ്റൊരു മാർഗങ്ങളില്ല. ഈ സദസ്സിൽ ധാരാളം രോഗികളുണ്ട്, ആംബുലൻസിലും രോഗി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ മഴരൂപ നിസ്കാരം കഴിഞ്ഞ് മലപ്പുറത്തുനിന്ന് മാഹി മക്കാം മോന്താൽ മക്കാം റൂസിനെത്തിയപ്പോൾ അവിടെയും ആംബുലൻസിൽ കയറിയിട്ടാണ് ഞാൻ മാഹി മോന്താൽ മക്കാം റൂസിന്റെ സദസ്സിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ പൂനൂരിലെ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ മർക്കസ് ഗാർഡനിലെ ആധ്യാത്മിക സമ്മേളനമായിരുന്നു. അവിടെയും ജനങ്ങൾ ആ ഗ്രൗണ്ട് മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ട എത്രയോ രോഗികൾ ആ സദസ്സിൽ മുഅ്മിനീങ്ങളുടെ ദുആയിൽ സമ്മേളിക്കാൻ അവിടെ കൂടിയിരുന്നു. ഈ സദസ്സിലും ധാരാളം രോഗികളുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, സിഹത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള പരിശുദ്ധമായ ദീനി ദഅവത്തിന്റെ വലിയ ഭാഗമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പെർണ സഅദി ഉസ്താദ്, സാധുവായ ഞാൻ തുർക്കലിക്കയിൽ ഉണ്ടാകുമ്പോൾ അവിടെ അന്ന് മുദരിസായിരുന്നു. അവരുടെ ദർസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കോളേജിൽ പോയി ബിരുദമെടുത്തിട്ടാണ് അവരുടെ ശിഷ്യനായ ഷറഫുദ്ദീൻ സഅദി ഈ ഉപ്പള്ളിയിലും ഇവിടെയും വന്ന് ദർസ് ആരംഭിച്ച് വലിയ വലിയ പ്രവർത്തനങ്ങൾ ഈ നാടിനും സമൂഹത്തിനും സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. അതുകൊണ്ട് ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വരുന്ന മുതഅല്ലിമുകളെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയാണ്. ഇൽമിന്റെ വഴിയിലേക്ക് കടന്ന മുതഅല്ലിമിന്റെ ബഹുമാനം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിമിന് സ്വർഗീയ വഴി അല്ലാഹു എളുപ്പമാക്കി എന്നാണ് തങ്ങൾ പറഞ്ഞത്. സ്വർഗീയ വഴി എളുപ്പമാക്കി
ആ റൂട്ടിലേക്ക് കടന്നു വരുന്ന മുത്തഅല്ലിം, ആ മുത്തഅല്ലിമുകൾക്ക് അല്ലാഹുവിന്റെ ദീൻ പകർന്നു കൊടുക്കുകയാണ് ഉലമാ ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം. നിങ്ങൾ കണ്ടോ നമ്മുടെ ദർസിലേക്ക് സൈനി ഇവിടെ ഉണ്ട്. സൈനിയും ഇതുപോലെ ദഅവത്ത് നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ദർസിലേക്ക് കടന്നു വരുമ്പോൾ ഉസ്താദുമാര് ആദ്യമായിട്ട് അവർക്ക് മീസാൻ മറിച്ചു വെച്ചു കൊടുത്തിട്ട് വായിച്ചു കൊടുക്കും. മോനെ വായിക്കും, ഫേലിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് മാളി അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തിട്ട് വായിക്കാൻ പറയും. മോനെ വായിക്കും, ഫഅല ഫഅല ഫഅലു ഫഅലത ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതു ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന ഫഅൽതു ഫഅൽന ഫഅല സിയത വഹദാൻ മുദക്കറ ഉഅയബ് അദ് ഇസ്ബാത് ഫഇൽ മാദി മഅറൂഫ് ളമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അജ്നാസു സുഗ്ര അജ്നാസുൽ കുബ്ര സഞ്ജാനിലെ അസലൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. മദ്ദ മദ്ദ അസലുഹു മദദ ഒരു കലിമത്തിൽ ഒരുപോലത്തെ രണ്ട് ഹർഫ് ഒരുമിച്ച് കൂടി ഇദുആൻ ചെയ്യൽ പ്രയാസമായപ്പോൾ ആദ്യത്തെ ഹർഫിന്റെ ഹർക്കത്തിനെ കളഞ്ഞു, അപ്പൊ മദ്ദാനായി. സാക്കിനായ ഹർഫിനെ മുത്തഹരിക്കിൽ അങ്ങ് ഇദുആൻ ചെയ്ത് മദ്ദ എന്നിട്ട് നഹ്വിനെ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇബ്ന് മാലിക് തങ്ങളുടെ അൽഫ മറച്ചു വെച്ചിട്ട് വായിച്ചു കൊടുക്കും. വായിക്കും وآله المستكملين الشرفاء അൽഫിയന്റെ ആയിരം പദ്യം ഞങ്ങളൊക്കെ ദർസ് പഠിക്കുമ്പോ ആയിരം പദ്യം പൂർത്തിയാക്കും. അത് ഹിഫ്ളാക്കും. ഭക്ഷണത്തിന് ഇന്നത്തെ പോലെ ക്യാൻറ്റീൻ അല്ലല്ലോ, അന്ന് ഭക്ഷണത്തിന് വീടുകളിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പതിവ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു വരുമ്പോ അന്നത്തെ പാഠത്തിലെ ബെയ്ത്തുകൾ മുഴുവൻ ഹിഫ്ളായിരിക്കും. അങ്ങനെ ആയിരം പദ്യം പൂർത്തിയാകുന്ന ഒരു പെരുന്നാൾ ആകാശം പോലെയാണ്. ആയിരം ബൈത്ത് പൂർത്തിയായ ഒരു കുട്ടിയോട് മുത്തല്ലിമിനോട് മോനെ ആയിരാമത്തെ ബൈത്ത് എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ അവനക്കത് വലിയൊരു ആവേശമാണ്. അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കും. വആലിഹിൽ ഇർറിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖയ്യറ അല്ലാഹുവിന്റെ ദീൻ അറിയാൻ, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ, അതിന്റെ തഫ്സീറുകൾ അറിയാൻ, പരിശുദ്ധ ദീനീ ഉലൂമുകൾ അറിയാൻ, കിതാബുകൾ ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ നഹ്വിന്റെ ഖായിദ പഠിപ്പിക്കുന്നു. ദർസിലെ എല്ലാ ഉലൂമുകളും പകർന്നു കൊടുക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവനാടിയാകുന്ന വിശുദ്ധ ഇൽമില്ലയോ, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമില്ലയോ, ആ ഇൽമിനെ കരഗതമാക്കിയാൽ അത് എല്ലാവർക്കും അങ്ങനെ ലഭ്യമാകൂല. അത് ചില പ്രത്യേകം അല്ലാഹു തൗഫീഖ് നൽകിയ, പ്രത്യേകം അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാഫിയ ഇൽമ് അല്ലാഹു നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് ഉപ്പാപ്പ റസൂലുള്ള പറഞ്ഞു, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീനി. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അല്ലാഹു അവരെ വലിയ ആലിമാക്കുന്നതാ. അപ്പൊ ഈ സദസ്സിലിത ധാരാളം ഉമറാക്കൾ നമ്മുടെ അയ്യൂബ് ഹാജി ഉണ്ട്, നാസർ സാഹിബ് ഉണ്ട്, കെ പി ഉണ്ട്, അങ്ങനെ ധാരാളം മുസ്താഖ് ഹാജി ഉണ്ട്, യൂസുഫ് ഹാജി ഉണ്ട്, അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ കൊണ്ടൊന്നും ദീനിൽ ഖൈറില്ലേ?
അവരെ കൊണ്ട് ദീനിലെ ഖൈറല്ലേ? റസൂലുള്ള പറഞ്ഞത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശാൽ അവരെ ആലിമാക്കുന്നു. അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ട് ദീനിൽ ഖൈറല്ലേ? മുതഅല്ലിമുകൾ ചിന്തിക്കും അതിന്റെ നേരെ മഫ്ഹൂമു മുഖാലഫ, ഉലമാ അല്ലാത്തവരെ കൊണ്ട് ഖൈറില്ല എന്നാണല്ലോ വരാൻ. അങ്ങനല്ല, ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈറ് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു വലിയ ആലിമാക്കും. ഖാല റസൂലുള്ളാഹി, അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ടും ദീനിൽ ഖൈറുണ്ട്, വലിയ ഖൈറാത്തുകൾ, അത് ഉലമാഇന്റെ ഖുസൂസിയത്താണ്. ആലിമീങ്ങൾ ചില്ലറക്കാരല്ല, അവര് അമ്പിയാക്കളുടെ പിൻഗാമികളാണ്, അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അതെ, അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഉലമാ. അവരുടെ ബഹുമാനം എന്താണ്? ഉലമാ ഉമ്മത്തീക്ക് അമ്പിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആൻ അവരെ ബഹുമാനം പറഞ്ഞു. നിക്ഷയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. അതുകൊണ്ട് ആ ആലിമീങ്ങളെ വളർത്തി വലുതാക്കുന്ന പവിത്രമായ ദർസിന്റെ എത്രാമത്തെ വാർഷികമാണ്? 14-ാമത്തെ വാർഷികമാണ് ഈ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സഅദിയുടെ മുതഅല്ലിമുകൾ പല മജ്ലിസുകളും സംഘടിപ്പിച്ച് പല റിലീഫ് സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തി. അതിന്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഈ ഉപ്പള്ളിയിൽ, ഈ പരിശുദ്ധമായ പള്ളിയുടെ മഹല്ല് ജമാഅത്തിന്റെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു ദർസ് ഉയർത്തി തരട്ടെ, നമുക്കൊക്കെ മരണം വരെ തദ്രീസിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അത് വലിയ തൗഫീഖാ, അത് വലിയ വലിയ ഭാഗ്യമുള്ള ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന റബ്ബിന്റെ വലിയൊരു ഫളാണ്. അതുകൊണ്ട് ആലിമീങ്ങൾ ആദരിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, അവരെ പിന്തുടരുക. മുത്തഅല്ലിമുകളെ സ്വന്തം മക്കളെ പോലെ അതിലേറെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക, അവരുടെ വിഷയങ്ങളിലൊക്കെ ഇടപെടുക, അവർക്ക് ആവുന്നത് ചെയ്തു കൊടുക്കുക, ദർസിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരിക. ദർസ് ഒരു നാടിന്റെ പ്രകാശമാണ്. ഇത് ഇന്നും ഇന്നലെയും ആരെങ്കിലും തുടങ്ങി വെച്ചതല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ സുഫ്ഫത്തിന്റെ അഹലുകാരായ മുത്തഅല്ലിമുകൾക്ക് ദർസ് നടത്തിയിട്ടില്ലേ? ഇന്നും മദീന, ഇന്നും നിങ്ങൾ മദീനയിൽ പോയി നോക്കൂ, മസ്ജിദുൻ നബവിയിൽ കയറി നോക്കൂ, ഇതുപോലെ ഈ സ്റ്റേജ് പോലെ ഒരു വലിയ തറ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലുണ്ട്. റൗളയോട് ചേർന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഇന്നും വലിയ ഒരു തറയുണ്ട്. ആ തറ എന്താണ്? ആ തറ അവിടെ എന്താണ് നടന്നത്? അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്തിയ സ്ഥലമാണ്. സുഫ്ഫത്തിന്റെ അഹലുകാരാകുന്ന മുത്തഅല്ലിമുകൾ അവർക്ക് കിതാബ് ഓതി കൊടുത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് ആലിമീങ്ങൾ മുത്തഅല്ലിമുകൾ അവിടെ ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പിന്നെ അവിടുന്ന് എണീക്കൂല. അവിടെ ഇരുന്നിട്ട് നിസ്കാരവും അല്ലാഹുവിലേക്ക് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കൈകൾ മേൽപോട്ടുയർത്തി എൽമൽ ബർക്കത്തുണ്ടാകാൻ, എൽമേറിക്കിട്ടാൻ, നാഫിയായിരിക്കാൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ ദർസിന്റെ പാരമ്പര്യമാണ് നമ്മുടെ കേരളക്കരയിലും മഹാന്മാരായ അസ്ഹാബ് ദീനി ദഅവത്തുമായി വന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുക്കയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ദർസ് സജീവമാണ്. ആ ദർസ് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിനെ
ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമേ അല്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഇവിടെ വളർന്ന് വലുതായി വരുമ്പോൾ, വളർന്ന് വലുതായി വന്നപ്പോൾ ശക്തമായ നിലക്ക് ഒരാൾക്കും അതിനെ തകർക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇന്ന് ബിദ്അത്തിന്റെ കക്ഷികൾ, പുത്തൻ പ്രസ്ഥാനക്കാർ, പുത്തനാശയക്കാർ പല പേരുകളിലും രംഗപ്രവേശനം നടത്തി ഞങ്ങൾ ഖുർആനാണ്, തൗഹീദാണ് എന്ന് പറഞ്ഞ് പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങൾ അത് ശിർക്കാണെന്നും കുഫ്റാണെന്നും നരകത്തിലാണെന്നും പ്രചരിപ്പിച്ചിട്ട് നാടുകളിൽ ഫിത്നകളും അനൈക്യങ്ങളും സൃഷ്ടിച്ചിട്ട് തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലേക്ക് ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിന്റെ ദീനിന് ചീത്തപ്പേരുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ മഹല്ല് ജമാഅത്ത്, മഹല്ല് കമ്മിറ്റികളിലും പുത്തൻ പ്രസ്ഥാനക്കാർ കടന്നുകൂടിയിട്ട് 100, 100, 200 കുട്ടികൾക്ക് ദർസ് നടത്തിയിരുന്ന വലിയ വലിയ പള്ളികളിൽ ദർസിനു വേണ്ടി മാത്രം വഖഫ് ചെയ്ത ഏക്കർ കണക്കിന് തെങ്ങും തോട്ടങ്ങൾ അതെല്ലാം നിലനിൽക്കെ ആ വലിയ ആലിമീങ്ങൾ ദർസ് നടത്തിയ അന്ന് കാലത്ത് ഇന്ന് പോലെ സൗകര്യങ്ങളില്ലാത്ത അക്കാലത്ത് 100, 200 കുട്ടികൾ ഓതിപ്പഠിച്ച മഹല്ല് ജമാഅത്തുകളിൽ ഇന്ന് ഒരു കുട്ടി പോലും ഓതിപ്പഠിക്കാൻ ഒരു ദർസ്, ചെറിയ ദർസ് പോലും ഇല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെ നാടിന്റെ പരിസരങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മഹല്ല് ജമാഅത്തുകൾ ആ നിലക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം, അള്ളാഹു ദീൻ ഇവിടെ നിലനിൽക്കാൻ അമ്പിയാക്കളുടെ ദൗത്യം ഇവിടെ നിർവഹിക്കണമെങ്കിൽ ഇവിടെ പള്ളി ദർസുകൾ അനിവാര്യമാണ്. ഇന്ന് പള്ളി ദർസുകളോടുകൂടെ നമ്മുടെ സ്ഥാപനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അൽഹംദുലില്ലാ, പള്ളി ദർസ് പോലെ തന്നെയാണ്, പഴയ കാലം പോലെ അല്ല. ഇന്ന് ദീനീ ദഅവത്ത് നടക്കാൻ എല്ലാ ആനുകാലിക വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയേണ്ടതുണ്ട്. സാധുവായ ഞാൻ ഇന്നലെ മർക്കസ് ഗാർഡനിൽ പോയപ്പോൾ അവിടെ സംസാരിച്ചപ്പോഴും ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള മത ഭൗതിക വിദ്യാഭ്യാസ എല്ലാ മേഖലയിലുള്ള വിദ്യാഭ്യാസങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്റ്റേജ് വെച്ചിട്ട് തന്നെ എന്റെ മോന് 8-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ സ്റ്റേജിൽ വെച്ച് ഞാൻ അവിടുത്തെ ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തു. അസഹരി ആ വിഷയം സഹസിലങ്ങ് പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ പള്ളി ദർസുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ഇന്ന് അങ്ങനെയാണ്. വെറും മതപരമായ അറിവ് മാത്രമല്ല, ഭൗതിക എല്ലാ വിദ്യാഭ്യാസങ്ങളും ഇന്ന് മതപരമായ അറിവിനോടുകൂടെ നൽകുന്നുണ്ട്. പക്ഷേ ആത്മീയമായ മതപരമായ അറിവിന് മുൻതൂക്കം കൊടുത്തിട്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ അടക്കി ഒതുക്കി അവർക്കുള്ള എല്ലാ ആദാബുകളും നൽകിയിട്ട് എല്ലാ ശിക്ഷണങ്ങളും നൽകിയിട്ടാണ് അവരെ വലിയ ആലിമീങ്ങളാക്കി നമ്മുടെ പണ്ഡിതന്മാർ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ ദർസുകൾ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ചിക്മംഗളൂരിലെ ഉപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശം പണ്ട് കാലം മുതലേ വലിയ ദർസ് കൊണ്ട് അറിയപ്പെട്ട സ്ഥലമാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞങ്ങൾ പൂനൂരിൽ നിന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് സുബഹി വാങ്കിന്റെ ശേഷം വായാറിലെത്തിയപ്പോഴാണ് രണ്ടാളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, പ്രായമുള്ള രണ്ടാളുകൾ. അങ്ങനെ ഞങ്ങൾ രണ്ടും മരിച്ച സ്ഥലത്തേക്കും പോയി. പള്ളിയിൽ വന്നപ്പോഴേക്ക് അവിടെ ഫുൾ ആളാണ്, ഇങ്ങോട്ട് വരുന്നത് വരെയും ആളുകളാണ്. ആംബുലൻസിലടക്കം ജനങ്ങൾ വന്നിരുന്നു, രോഗികൾ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ക്ഷീണുണ്ട്. ഞാൻ സൂര്യ തക്കാഫിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കൂല, ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കലിമത്ത് പറഞ്ഞു ഞാൻ ദ്വാരത്തിട്ട് പോകും, ചെറിയൊരു ദ്വാ നടത്തും. അപ്പൊ തക്കാഫിനോട് പറഞ്ഞു, ഉപ്പള്ളി പഴയ കാലം മുതലേ ഉപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം വലിയ ദർസ് കൊണ്ട് അറിയപ്പെട്ട സ്ഥലമാണ്, വലിയ വലിയ ആലിമീങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ് എന്നറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ ഒരു ദീനി പാരമ്പര്യവും ആ ഒരു ദീനി ചൈതന്യവും എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എല്ലാ ക്ഷീണവും മറന്ന് അൽഹംദുലില്ലാ ഇവിടെ നിന്ന്
ഈ രൂപത്തിൽ എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ നാട്ടുകാരോട് ഞാൻ പറയുന്നു, ഈ പ്രദേശത്തുകാരോട് പറയുന്നു, ദർസുകൾ ഇവിടെ നിലനിർത്തണം. ദീൻ നിലനിൽക്കാൻ ദർസുകൾ അനിവാര്യമാണ്. അതിന് വേണ്ട എല്ലാ ഒത്താശകളും നാം ചെയ്തു കൊടുക്കുക. അതിനെ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ അതിന്റെ ഉള്ളിൽ ഫിതന ഫസാദുകളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അത് നാം ചെവിക്കൊടുക്കാതെ അത് അപ്പുറത്തേക്ക് മാറ്റിവെച്ച് പരിശുദ്ധ ദീനിനെ ഇന്ന് വികലമാക്കി ചിത്രീകരിക്കുന്ന മുജാഹിദ് എന്ന പേരിലും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും തബ്ലീ ജമാഅത്ത് എന്ന പേരിലും സലഫി എന്ന പേരിലും ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും നമ്മുടെ പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ അതാണ് തങ്ങൾ പറഞ്ഞത്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫയ്യാകും വഇയാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. നിങ്ങളും നിങ്ങളെ പൂർവിക പിതാക്കളും കേട്ട് കേൾവി പോലും ഇല്ലാത്ത വാദങ്ങളുമായി കളവ് പറയുന്ന വഞ്ചകന്മാർ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ അവസാന കാലഘട്ടം ഉണ്ടാകും. അവരെ കണ്ടുമുട്ടിയാൽ എന്തു വേണം? ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫയ്യാകും നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുദല്ലൂനകും നിങ്ങൾ വഴിയെടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. ഖുർആനും തൗഹീദും എന്ന് പറയുമ്പോഴേക്ക് അവരുടെ ചതിയിൽ പെടണ്ട. മയ്യഷ് മിൻകും ബഅദി ഫസയ റഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയിൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും. അങ്ങനെ ഖുർആനും തൗഹീദും പറഞ്ഞ് വല്ല തബ്ലീഗ് ജമാഅത്തുകാരനോ വല്ല മുജാഹിദോ വല്ല ജമാഅത്തെ ഇസ്ലാമിയോ വല്ല സലഫിക്കാരനോ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ആര് ഏത് പുതിയ പേരിൽ വന്നാലും റഹ്മത്തുൽ ആലമീൻ നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്, ഏത് നിലപാട് സ്വീകരിക്കണം. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സുന്നത്ത് എന്റെ ഖുലഫാ റാഷിദുകളുടെ സുന്നത്ത്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ, നിന്നെ ആര് സംശയിപ്പിച്ചാലും ആ സംശയത്തിലൊന്നും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുൽ ആലമീൻ നമ്മെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധ അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചുകൊണ്ട് ഇത് പരിശുദ്ധ ശഅബാൻ മാസമാണ്. വശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹി ശഅബാൻ എൻ്റെ മാസമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ ശഅബാനിലെ അവസാന സമയമാണ്. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ വറമദാനു ഷഹ്റു ഉമ്മത്തീ റമദാനിന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് തങ്ങൾ പറഞ്ഞ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ റമദാനിനെ ക്ലിയറായ ശുദ്ധമായ മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇസ്കനാൽ ഖൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദ് ില്ലയോ ഒരു തങ്ങന്മാരെയും വെറുപ്പിക്കണ്ട, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല.
അള്ളാഹുവിന്റെ ഹബീബിനെ സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. മുസ്ലിം ചെറുപ്പക്കാരാ, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു തിന്നണ്ട, ലഹരിയുമായി ഇടപെടണ്ട. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി. വ്യഭിചാരം വ്യാപകമല്ലയോ? റഹ്മത്തുല്ലിൽ ആലമീൻ ഖിയാമത്തിന്റെ അലാമത്തെണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, വയക്തുറു സിനാ വയക്തുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം. ഓരോന്നോരോന്ന് പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ 15 അടയാളം തങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആ ഹദീസിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അഥവാ പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ ഓരോന്നോരോന്ന് തങ്ങൾ പറഞ്ഞ് തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞ്, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ പറഞ്ഞ്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും കോലം പറയലിനെയും ഒന്നിന്റെ പിറയിൽ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് നാം അനുഭവിക്കുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കി ദുആയിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് നടന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ആളുകൾ ബായാറ് സ്വലാത്തിന് വരുന്നല്ല, സൈനിയും കഴിഞ്ഞ സ്വലാത്തിനുണ്ട്. എല്ലാ ഉസ്താദുമാരും സയ്യിദന്മാരും സ്വലാത്ത് മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് നടക്കുന്ന ആളുകൾ വരും. നിങ്ങൾ ആ മഹത്തായ സദസ്സിലേക്ക്, റമദാൻ 23-ാം രാത്രിയാണ് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം. റമദാൻ 23-ാം രാത്രി, നോമ്പ് 22 അസ്തമിച്ച 23-ാം രാത്രി, അന്ന് സമൂഹ നോമ്പ് തുറയോടുകൂടെ, റമദാൻ 22 നോമ്പ് തുറയോടുകൂടെ തുടങ്ങുന്ന പരിപാടിയിൽ നിങ്ങൾ വരണം. എന്റെ നാട്ടിൽ ബായാറ് സ്വലാത്ത് പോലെ തന്നെ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്, രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മാസാമാസം കാടാമ്പുഴ ജാറത്തിങ്കളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ആ നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ആ മഹത്തായ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി. അത് കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞു, ഇനി കാടാമ്പുഴ ജാറത്തിങ്കലിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിനാണ്, നോമ്പ് 20 കഴിഞ്ഞ 21-ാം രാവിന്. നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് റമദാൻ 23-ാം രാത്രി, നോമ്പ് 22 കഴിഞ്ഞ 23-ാം രാത്രി നടക്കുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ഈ നാട്ടുകാരും ഈ പരിസര നാട്ടുകാരും എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ആളുകളും അതിൽ സംബന്ധിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഈ ദർസിനെ ഇവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ മുത്തഅല്ലിമുകളുടെ അങ്ങേയറ്റത്തെ കഠിനമായ ശ്രമഫലമായാണ് ഇത്രയും വലിയ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമ്മുടെ മജ്‌ലിസ് പൂർത്തിയാക്കുകയാണ്. ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് തേന് മന്ദിരിച്ചിട്ട് നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തേക്ക് തേന് വന്നത് എല്ലാവരും അത് നല്ല ഒരു സംഖ്യ കൊടുത്തിട്ടു അത് സ്വീകരിക്കും. അതുപോലെ ഇൻഷാല്ലാ ജമാഅത്ത് കമ്മിറ്റിക്കായിട്ട് കൊടുത്തതായിരിക്കുന്ന ഒരു മെമ്മോണ്ടോ അത് കൊടുക്കുക ബാക്കിയായിട്ടൂടെ.
എല്ലാവരും തങ്ങൾ ഉസ്താദ് കൈ മുസാഫായത്താക്കട് എല്ലാവരും എല്ലാവരും കിട്ടി നീ ആ ഒരു തിരക്ക് കൂട്ടാണ്ട് അർജന്റ് എന്തോ ആക്കാണ്ട് ചന്തത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ കൈ മുസാഫായത്താമ്പത്ത് തണ്ണി കൊടുത്തേക്ക് മയ്യാവും ഇൻഷാല്ലാ ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റിയെ ബഗിയായിട്ട് കോളേജിൽ പോകേണ്ട മക്കൾക്ക് കുറെ കിതാബുണ്ട് അതിൽ ഒരു കിതാബ് മാത്രമായിട്ട് ഇക്കട് കൊടുത്തോണ്ടല്ലേ യൂസുഫ് ഹാജിക്ക് മെമ്മോണ്ടോ കൊടുക്കണം ചെന്നിട്ട് കേട്ടോണ്ടോ ജമാഅത്ത് കമ്മിറ്റിക്കാണ് യൂസുഫ് ഹാജിക്ക് അല്ല അത് ഏറ്റുവാങ്ങണു യൂസുഫ് ഹാജി ഏറ്റുവാങ്ങണം അത് കൊടുക്കണു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദും പിറനെ ഉസ്താദും സയ്യിദമ്മ ജമാഅത്ത് കമ്മിറ്റിക്ക് ആയിട്ടുള്ള മെമ്മോണ്ടോ ദർസിന് പറ്റിയ പിന്നെ ദർസിന് പഠിച്ചിട്ട് കോളേജിൽ പോകണ്ടേ അഞ്ച് മക്കളുള്ളാറ് ഉമർ ഫാറൂഖ് കല്ലേരി മിഥിലാജ് ഉജർബെട്ടു സഫ്വാൻ ഇളക്ക മുഹമ്മദ് ഷരീഫ് ഖുർആൻകര അബ്ദുറഹ്മാൻ ഉജർബെട്ടു ഓരോ കിതാബും മാത്ര ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളെ കീഴ് വാങ്ങണു ചെന്നിട്ട് കേട്ടോണോ ഈ സൈഡിലുള്ള ഈ സൈഡ് അങ്ങനത്തെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇതാ കിതാബ് വാങ്ങാൻ വേണ്ടിട്ട് അഞ്ച് വിദ്യാർത്ഥികളെ ക്ഷണിക്കും ആ തേനെല്ലാം എടുത്ത പോറും ഉമർ ഫാറൂഖ് കല്ലേരി മിഥിലാജ് ഉജർബെട്ടു സഫ്വാൻ ഇളക്ക മുഹമ്മദ് ഷെരീഫ് ഖുർആൻകര അബ്ദുറഹ്മാൻ ഉജർബെട്ടു ആ തേന കൊണ്ടുവരും തേൻ മന്ദിരിച്ചിട്ടായിട്ട് തേൻ കൊടുക്കും സദസ് ഇനി ഇൻഷാല്ലാ ഈ വർഷം ഞങ്ങളെ ദർസല് പഠിച്ചിട്ട് കോളേജിൽ പോയിട്ട് പാസ്സായിട്ട് വന്ന് നാല് സഹദിമാരുള്ള അങ്ങക്ക് ഒരു ചെറിയൊരു ഷാല് മാത്രം അനയിക്കണു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് മന്ദിരിച്ച തേന് ഹദിയ കൊടുത്തിട്ടു തേനെടുത്തോളൂ ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് ദുആറക്കട് എല്ലാ മുസാഫത്താക്കുമ്പോത്തു തണ്ണി കാട്ട ഈ കൊല്ലം പാസ്സായിട്ട് വന്ന് മുഹമ്മദ് ഷുഹൈബ് സഅദി കോടി മുഹമ്മദ് നൌഫൽ സഅദി കോടി മുഹമ്മദ് ഇക്ബാൽ സഅദി സുന്നത്തുകര മുഹമ്മദ് സുഹൈൽ സഅദി അടിയാർപ്പത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഷാല് അനയിക്കലോടുകൂടെ ആദരിക്കും തങ്ങൾ ഉസ്താദ് എസ് വി എസ് കണക്കിൽ ഒരു ഷാൾ അനയിക്കോ തീരുമാനിച്ചറാ എ പി എസ് തങ്ങൾ ഉസ്താദിരെ അഹദലിയ കോളേജില് ഷരിയത്ത് കോളേജിൽ അഡ്മിഷൻ ആരംഭമായിട്ട് നിയോബീരെ ആരംഭമായിട്ട് അത് എല്ലാവരും സഹകരിക്കണം ചെന്നിട്ട് കേട്ടോണോ a
ആരും ഈ സദസ്സിൽ വച്ച വെള്ളം, ഈ മുത്തബറക്കായ സദസ്സിൽ വച്ച വെള്ളം, അത് വലിയ ബറക്കത്തുള്ള അഹറുള്ള വെള്ളമാണ്, അത് നല്ല ഫലമുള്ള വെള്ളമാണ്. അത് ഓരോ ആളുകളെ കയ്യിലുള്ള ബോട്ടലും അവരവരെ കയ്യിൽ പിടിച്ചാൽ മതി. സ്റ്റേജിൽ വെക്കണ്ട, അത് തുറക്കും വേണ്ട, അത് നിങ്ങളെ കയ്യിൽ വെക്കുക, മന്ദിരിക്കാൻ വേണ്ടി കാണിക്കണ്ട. അതിൽ ബർക്കത്തുണ്ടാകും, അള്ളാഹു ബർക്കത്ത് ഏറ്റിത്തരും ഇൻഷാഅല്ലാ. അതോടുകൂടി എല്ലാരും കൂടി ചൂടിന് ഏതായാലും പുതുപ്പ് ആവശ്യമുള്ള വേണ്ട. അപ്പോ ഏതായാലും അൽഹംദുലില്ലാ, നല്ല ദർസാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഉപ്പള്ളി തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം ശരിയത്ത് വനിതാ ശരിയത്ത് കോളേജ്, അതില് ചെറിയ കുട്ടികളെയും ന്യൂബി എന്ന പേരിൽ ചെറിയ കുട്ടികൾക്കും അതിന്റെ അഡ്മിഷൻ നൽകി വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ അതിന്റെ അഡ്മിഷൻ ഈ അധ്യയന വർഷം മുതലുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ മഹത്തായ സ്ഥാപനത്തിൽ, തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞുവിടണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് ഇങ്ങോട്ട് അടുത്ത് വരിക. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഉസ്താദ്മാരെല്ലാം അവിടെ ഇരിക്കും. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ആ ആംബുലൻസിൽ ഒരു യുവതിയായ സഹോദരിയാണ് വളരെ പ്രയാസകരമായ അസുഖം കൊണ്ട് വിഷമിക്കുകയാണ്. അല്ലാഹുവെ നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ദർസിന്റെ ഈ സമ്മേളന പ്രചരണ പരിപാടികൾ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന്റെ സമാപന സമ്മേളനമാണ്. അതുകൊണ്ട് മുഴുവൻ സംരംഭങ്ങളുമായി സഹകരിച്ച സഹായിച്ച ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. ഞാനിഞ്ഞ് ദുആ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ദർസിൻ്റെ ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷം കൊണ്ട് ഇരുന്നു പോയതാ. ഈ ആളുകളൊക്കെ പോലെ മുസാഫത്തിന് ഇരുന്നാ ക്ഷീണിച്ചു. അപ്പൊ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇരിക്കും. ആരും എന്റെ കൈ ചുംബിക്കരുത്, ആരും മന്ത്രിക്കാൻ കാണിക്കരുത്. എല്ലാരും ഈ വലത് സൈഡിൽ നിന്ന് ഇങ്ങനെ പോവാ, ഇവിടെ നിന്ന് ആരും വരരുത്, വലത് സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാ. അഞ്ച് മിനിറ്റ് ഞാനിരിക്കും, ബാക്കി ബഹുമാനപ്പെട്ട തങ്ങളിരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا
يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ഷഅബാനിലെ പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ ഇവിടെ നടക്കുന്ന ദർസിന്റെ 14th വാർഷികം ആഘോഷിച്ച് ഇവിടെ സമ്മേളിച്ച പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. റബ്ബനാ വലംനാ അൻഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ഷഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ ദർസിന്റെ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ, കടപ്പെട്ടവരുണ്ടോ? വായാറ് സ്വലാത്ത്, കടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും
കൊണ്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങൾ ും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ദർസിലും ഇൽമിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ, അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്ന വസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഒരുപാട് കാലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവസാനം നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.